ഹലോ ഫ്രണ്ട്സ്, ടെക് ബിറ്റ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സെർവോ മോട്ടർ എങ്ങനെ ആർഡിനോ ബോർഡ് വെച്ച് കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോയുടെ കമൻറ്റ് ചെക്ക് ചെയ്തപ്പം ഒരു ഫ്രണ്ട് അതിൽ കമൻറ്റ് ചെയ്തിരുന്നത് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ടെക് ബിറ്റ്സിന് വേണ്ടി വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആർഡിനോ അതുപോലെ കോഡിങ്ങിനോട് താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ ടെക് ബിറ്റ്സിന് ഞാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പം ബാക്കി നമുക്ക് വർക്ക്ഷോപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയും കമ്പണൻസ് ആണ് നമ്മുടെ എക്സ്പീരിയൻസിന് ആവശ്യമായിട്ടുള്ളത്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആർഡിനോ മെഗ 2560 എന്ന് പറഞ്ഞ ബോർഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർഡിനോയുടെ ഏത് ബോർഡുകളിലും ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ സെർവോ മോട്ടർ, നമ്മൾ ഇന്നത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെ സെർവോ മോട്ടർ എങ്ങനെ ആർഡിനോ ബോർഡ് വെച്ച് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെർവോ മോട്ടറിൻ്റെ ഉള്ളിൽ നമുക്ക 3 കളറുള്ള വയർ കാണാൻ സാധിക്കും. ഓറഞ്ച്, റെഡ്, ബ്രൗണ്. ഇത് 3 കളർ ഓരോ കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഓറഞ്ച് എന്ന് പറയുന്ന ഡേറ്റ, അതുപോലെ തന്നെ റെഡ് എന്ന് പറയുന്നത് വോൾട്ടേജ്, പോസിറ്റീവ് വോൾട്ടേജ്. ദെൻ ബ്രൗൺ എന്ന് പറയുന്നത് നെഗറ്റീവ് വോൾട്ടേജ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ്. കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ കോഡ് മലയാളത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഡ് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് അത് കയറി ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ കോഡ് ഫുള്ള് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. നമ്മൾ ആർഡിനോ ഐ ഡി എടുക്കുന്നു. ഓക്കെ, നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത കോഡ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ അവിടുന്ന് കോപ്പി ചെയ്ത കോഡ് ഫുള്ള് ഇവിടെ പേസ്റ്റ് അയക്കുന്നത്. ഇത് നമ്മുടെ കോഡിൻ്റെ അകത്ത് എന്തെങ്കിലും ഏഹ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കമ്പൈൽ ചെയ്യുന്നു. ഓക്കെ, കോമ്പിലേഷൻ ഫിനിഷ്. അപ്പോൾ നമ്മുടെ കോഡിൻ്റെ അകത്ത് ഏഹ ഒന്നുമില്ല എന്ന് വെച്ചിട്ട് അടുത്ത നമ്മുടെ ആർഡിനോ ബോർഡിലേക്ക് കോഡ് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആർഡിനോ ബോർഡിൽ കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോഡിൻ്റെ അകത്ത് നമ്മൾ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന 9th പിന്നാണ് മൈ സെർവോ ഡോട്ട് അറ്റാച്ച് 9th. അപ്പോൾ നമുക്ക് നമ്മുടെ സെർവോ മോട്ടറെ ആർഡിനോ ബോർഡിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡേറ്റ പിന്നെ ആർഡിനോയുടെ ബോർഡിൽ 9th പിന്നിൽ കണക്ട് ചെയ്യുന്നു. ഹെഡ് വയർ, അതായത് പോസിറ്റീവ്. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബോർഡിൻ്റെ അകത്ത് 5 വോൾട്ട് ഗ്രൗണ്ട്. അപ്പം 5 വോൾട്ട് പോസിറ്റീവ്, അവിടെ നമ്മൾ ഹെഡ് വയർ കണക്ട് ചെയ്യുന്നു. ദെൻ ബ്രൗൺ വയർ നെഗറ്റീവ്, അപ്പം നമ്മൾ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സെർവോ മോട്ടർ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ സെർവോ മോട്ടറിൻ്റെ പൊസിഷൻ അതുപോലെ തന്നെ സ്പീഡ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പൊസിഷൻ 0 to 180 ഡിഗ്രിയാണ് സെറ്റ് ചെയ്തിരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ 0 to 90 ഡിഗ്രി സെറ്റ് ചെയ്താൽ അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ സെർവോ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡിലേ 15 മൈക്രോസെക്കൻഡ് നമ്മൾ മാറ്റി വേണമെങ്കിൽ ഡിലേ 50 ഇത്രയും കൊടുത്ത് നമ്മുടെ മോട്ടറിൻ്റെ സ്പീഡ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ടെക് ബിറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പുതിയ വീഡിയോസുമായി അടുത്ത വീഡിയോ എടുക്കാം.